എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കടകരമായിട്ടുള്ള വാർത്തകളുണ്ട്. അതുപോലെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ആദ്യം പറയുന്നത്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഈ മാസമാണ് ലഭിച്ചത്, കുറച്ച് വൈകിട്ടാണ് ലഭിച്ചത്. പക്ഷേ ഈ ഒരു മാർച്ച് മാസത്തിൽ ഈ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവും തുടങ്ങും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. കാരണം ഈ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം 2021 സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന മാർച്ച് മാസത്തിൽ തന്നെ വിതരണം ചെയ്യേണ്ട ഉത്തരവ്, 25 ശേഷം തന്നെ അതിൻ്റെ ഒരു ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് അനൗദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 25 ശേഷം തുടങ്ങും. പക്ഷേ ഈ ഒരു തുക എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരാൻ മുൻ മാസങ്ങളിലേതുപോലെ തന്നെ April 10 വരേക്ക് കാത്തിരിക്കേണ്ടി വരും. പൂർണ്ണമായും എല്ലാ ആളുകളിലേക്കും ഈ ഒരു തുക എത്താൻ 49 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും 6 ലക്ഷത്തോളം ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുമാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇവർക്ക് പുറമെ 4 ലക്ഷത്തോളം ആളുകൾ ട്രെയിനിങ് പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ പെൻഷൻ തടയപ്പെട്ട് കിടന്നിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർക്കുള്ള പെൻഷൻ വിതരണം അടുത്ത സാമ്പത്തിക വർഷം, അതായത് April പെൻഷൻ മുതലായിരിക്കും എന്നുള്ള വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഈ മാസം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം പെൻഷൻ ലഭിച്ചു എന്നുള്ളത്. അതായത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കറിയാൻ കഴിഞ്ഞത് അത് April മുതൽ ഉണ്ടാകും എന്നാണ്. April മുതലാണ് അത് ലഭിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും ഫെബ്രുവരി മാസത്തെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊന്ന്, പെൻഷൻ പല ആളുകളുടെയും നഷ്ടപ്പെടാൻ പോവുകയാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം ഫെബ്രുവരിയിലാണ് ഉണ്ടായിരുന്നത്. നിലവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് 4.5 ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങിക്കിടന്നിരുന്നത്. അതിൽ വൃദ്ധരും വികലാംഗരും വിധവകളുമെല്ലാം ഉണ്ടായിരുന്നു. 2019 December 31 മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടിയിരുന്നത്. അവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി അവർക്ക് ഇത്തരത്തിലുള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ടാകുകയില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല. അവർക്ക് ഇനി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇപ്പോഴൊന്നും ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും സർക്കാർ മസ്റ്ററിംഗ് നടപടിയുമായി ഇനി വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടാൻ സാധ്യതയില്ല. മറ്റൊന്ന്, പെൻഷൻ തടയപ്പെടുന്ന മറ്റു ചില ആളുകളുണ്ട്. അതായത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരുടെ പെൻഷൻ തടയുന്നതാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലായി ദീർഘകാലം റിമാൻഡിൽ കഴിയുകയോ അല്ലെങ്കിൽ ശിക്ഷയിൽ വിധി വന്നതിന് ശേഷം അവർ ജയിൽവാസം അനുഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ കാലയളവിലുള്ള പെൻഷൻ തടയപ്പെടും. പിന്നീട് ഈ ഒരു ശിക്ഷ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു പെൻഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകളുടെ പെൻഷനും നഷ്ടപ്പെടുന്നതാണ് എന്നുള്ള വിവരമാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ പെൻഷൻ തടയുന്നതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ക്ഷേമ പെൻഷനുകളുടെ വർദ്ധനവ് നമ്മൾ ഈ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മെയ് മാസത്തിൽ സർക്കാരിൻ്റെ 1st ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിലൊരു പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ വർഷം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയില്ല എന്നുള്ളത്. സർക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് എല്ലാ വർഷവും ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ ഈ ഒരു വർഷം വർദ്ധിപ്പിക്കുകയില്ല എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഒരു വർഷവും 1600 രൂപ തന്നെയായിരിക്കും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.